നേരത്തെ പറഞ്ഞതിനിടയിൽ പറഞ്ഞു എനിക്ക് നാല് സീറ്റായിരുന്നു താല്പര്യം, തിരുവനന്തപുരം വെസ്റ്റ് കഴക്കൂട്ടം, മറ്റു രണ്ട് സീറ്റാണ്. എന്റെ പിതാവിന്റെ ജന്മസ്ഥലം ആറന്മുളയാണ്. ആറന്മുള ഞാൻ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ മാതാവിന്റെ ജന്മ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ്. രണ്ട് ജില്ലയാണ്, പക്ഷെ വീടുകൾ തമ്മിൽ 3 കിലോമീറ്ററേ ഉള്ളൂ. എൻ്റെ ആ ഏരിയയിൽ മുഴുവൻ, അതായത് ചെങ്ങന്നൂർ ആറന്മുള തിരുവല്ല ഈ ഏരിയയിലാണ് ഞങ്ങൾ ബന്ധുസമൂഹം. അപ്പം രണ്ടുപേരുടെയും പ്രബലമായ ബന്ധുസമൂഹമുണ്ട്. അതെല്ലാം കോൺഗ്രസ് വോട്ടാണ്. കല്ലൂപ്പാറയിൽ മത്സരിച്ചില്ലേ? അത് അടുത്ത ഏരിയ അല്ല, കല്ലൂപ്പാറ അപ്പുറമാണ്. ഒരു കാട് പിടിച്ച് കയറിയാണ്. കല്ലൂപ്പാറയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 1967 കോൺഗ്രസ് 9 സീറ്റ് ജയിച്ചപ്പം തിരുവിതാംകൂറിൽ ജയിച്ച 2 സീറ്റുകൾ ഒന്നാണ് കല്ലൂപ്പാറ. കോൺഗ്രസ് ബേസ് ആണ്, കോൺഗ്രസ് ബേസ് ആണ്. ഈ 4 സീറ്റും തരാതെയാണ് വട്ടിയൂർക്കാവ് തന്നത്. വട്ടിയൂർക്കാവ് സീറ്റ് തന്നു അങ്ങനെ തന്നെയാണ്. അപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ കണക്കൂട്ടവനെ ആദ്യം വിളിച്ചു, വെസ്റ്റ് ആൻഡ് സുരേന്ദ്രൻ പിള്ള മാറ്റാൻ പറ്റത്തില്ലെന്ന്. പിന്നെ സുരേന്ദ്രപിള്ള മാറ്റി ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ്. അപ്പൊ ജോസഫ് അന്ന് പറഞ്ഞ സാഹചര്യം ഞങ്ങൾക്ക് അന്ന് ആനു രാജുവിന് മത്സരിക്കാൻ കഴിയത്തില്ല, കാഞ്ഞിരപ്പള്ളി സീറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തിരിച്ചു വന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് കൊടുക്കും. അപ്പൊ അൽഫോൺസ് കണ്ട സ്ഥാനത്ത് അവിടെ കൊണ്ടിറങ്ങി. അപ്പം എന്നെക്കാളും പ്രാധാന്യം അബ്ദുൾ കണ്ട സ്ഥാനത്ത് തോന്നു. അപ്പൊ ചോദിച്ചില്ല. പിന്നെ അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അന്ന് പിണറായി VS ഗ്രൂപ്പ് ആയിരുന്നപ്പോൾ പിണറായി വാദിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ായും പൂർണ്ണമായിട്ട് അത് നടപ്പിലാവുന്ന കാലമല്ലായിരുന്നു. അല്ല, മാത്രമല്ല വാരും കല്ലുപ്പറയിൽ VS ഗ്രൂപ്പുകാരാണ് വാരിയത്. രണ്ട് ഗ്രൂപ്പുകാരും മാറി. അതൊന്നും ഇല്ലായിരുന്നു. സഹാക്കൾ പറയുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പിന് രാജ്യസഭാ സീറ്റ് ഇക്കുറി കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നു. ഇത്തവണ അത് എങ്ങനെയാ സീറ്റ് പോയത്? അതെനിക്കറിയത്തില്ല. അത് ബ്രിട്ടാസിനും ശിവദാസിനും പോയി, അതെനിക്കറിയത്തില്ല. അത് വിളിച്ച് അത് അറിയിച്ചിട്ടില്ല. ഞാൻ ടി വിയിലാണ് കണ്ടത്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ചെറിയ വലുപ്പം അടിച്ചു കാണുന്നത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ബിട്ടാസ് എൻ്റെ ഇത്. പിന്നീട് ഞാൻ ബിട്ടാസ് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിട്ടാസിനെ ആക്കിയതിലൊന്നും വല്ലല്ലോ പ്രശ്നം. ഇപ്പം എനിക്ക് പകരം വേറെ ആൾ വന്നത് അതിനോട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഇളവനം കഴിഞ്ഞ് ഒന്ന് വന്നപ്പോൾ അനൗൺസ് ചെയ്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ സീറ്റ് തരാത്ത എന്താണ് ഇവരോ രണ്ടുപേരോടും ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല. മുമ്പ് ചോദിച്ചിരുന്നത് ഏതെങ്കിലും ഒന്ന് തരണമെന്ന്. അതിനു മുമ്പ് ഞാൻ പിണറായി വിജയനോട് അങ്ങനെ പറഞ്ഞില്ല. എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു പറ്റിപ്പോയി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? അദ്ദേഹം നോക്കാം എന്നുള്ള വട്ടിൽ. അതേസമയം കോടിയേരിയുടെ അടുത്ത് ചെന്നപ്പം കൃത്യമായി പറഞ്ഞു പറഞ്ഞു. അദ്ദേഹം സഹാനുഭൂതി തന്നെയാണ് കാണുന്നു. അത് അദ്ദേഹത്തിന്റെ, പിന്നെ അദ്ദേഹം ദുർബലനാണല്ലോ. അദ്ദേഹം വീട്ടിലെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുന്നതിന് വിഷമമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി തെറ്റിയോ? തെറ്റിയിട്ടില്ല. തെറ്റേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ പറഞ്ഞ് തെറ്റേണ്ട. ഇപ്പം എന്നെ സംബന്ധിച്ച ഒരു കാര്യങ്ങളെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രക്ഷകർത്താവല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം രക്ഷകർത്താവല്ലെന്ന് പറഞ്ഞെങ്കിലും എല്ലാം എന്നോട് രക്ഷകർത്താവിനെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷമിപ്പിച്ചോ? അത് വിഷമിപ്പിച്ചു, സത്യമാണ്. കാരണം രക്ഷകർത്താവിനെ പോലെയാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷക്കാലത്ത് എന്തെങ്കിലും സ്വകാര്യ ദുഃഖം ഉണ്ടെങ്കിൽ ഞാൻ പോയി പറയുന്നത് പുള്ളിയോടാണ്. പുള്ളി കേൾക്കും. ഇപ്പം കണ്ണിൻ്റെ ഒരു വർഷം വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു ഇവിടെ അത് നമുക്ക് ചെന്നൈ പോവാം, അതാണ് നല്ലത്, എനിക്കവിടെ ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇവിടുത്തെ കണ്ണാശുപത്രി ഉണ്ടല്ലോ, നമ്മുടെ സർക്കാരിൻ്റെ അല്ലേ, അത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണാശുപത്രിയിലെ കണ്ണിൻ്റെ പറഞ്ഞു എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ കോടിയേരി വിളിച്ചാൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലവില്ല. പാർട്ടിയുടെ ഒരു കരുതലുണ്ടായിരുന്നല്ലേ? ഭയങ്കരമായ കരുതലുണ്ടായിരുന്നു. പക്ഷേ കരുതലുണ്ടെങ്കിൽ പോലും എന്താണെന്നറിയത്തില്ല, ഈ പുതിയ ഭരണം വന്നതിന് ശേഷമാണ് എന്തോ ഒരു ഒരു അകൽച്ച കണ്ടുപിടിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പ് എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഇപ്പോൾ ഒരു MLA എന്നുള്ള മത്സരം ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രസക്തിയാണ് പ്രധാനം. രാഷ്ട്രീയ പ്രസക്തി കിട്ടണമെങ്കിൽ എന്തോ ഒന്നുകിൽ സംഘടന ഇതാകണം. കോൺഗ്രസ് എനിക്ക് രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. കാരണം ഞാൻ KP സെക്രട്ടറി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ KSU കാലം മുതലുള്ളതാണ്. ഇപ്പോഴും കോൺഗ്രസിലേക്ക് മടങ്ങുമ്പോഴും എനിക്കുള്ള പ്രസക്തി എന്താ? ഞാൻ പഴയ കോൺഗ്രസിൻ്റെ നേതാവ് എന്നല്ല, എനിക്കൊരു മൂലധനമുണ്ട്, അധ്വാനത്തിൻ്റെ മൂലധനം, ആ ചരിത്ര മൂലധനം തന്നെയാണ് എൻ്റെ ശക്തി. ആ ചരിത്ര മൂലധനത്തിലാണ് 20 വർഷം ഞാൻ കഴിഞ്ഞത്. പക്ഷേ CPM സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ പദവിയിലേക്ക് പെട്ടെന്നാണ് എടുത്തു വയ്ക്കാൻ പറ്റുന്നത്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ CPMലേക്ക് വന്ന സഹയാത്രികന്മാർക്ക് ആർക്കും സംഘടനാ പദവി കൊടുത്തില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും കൊടുത്തില്ല. എല്ലാവർക്കും കൊടുത്തത് പാർലമെന്റ് സ്ഥാനങ്ങളല്ലേ. എനിക്ക് മാത്രം ഒരു പാർലമെന്റ് സ്ഥാനം കിട്ടിയില്ല. പാർലമെന്ററി സ്ഥാനം കിട്ടിയാൽ മാത്രമേ എനിക്ക് രാഷ്ട്രീയ വ്യക്തിത്വമാകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പം ഇത്രയും വർഷം കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ ഒരു ജനപ്രതിനിധി ആകണമെന്ന് പറഞ്ഞാൽ അതെന്തോ അന്യായമാണെന്ന് ആരെങ്കിലും പറയൂ? ഒരിക്കലും പറയില്ല. എന്തുകൊണ്ടും അർഹനാണ്. അർഹനാണ്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നിയമസഭയിലോ ലോക്സഭയിലോ ഏതെങ്കിലും ജനപ്രതിനിധി സഭയിൽ നമ്മുടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മോഹങ്ങളില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ജീവിക്കൂ? മോഹങ്ങളിലെ മനുഷ്യൻ്റെ നിലനിൽപ്പും. ഇനി മോഹങ്ങൾ ബാക്കിയുണ്ട്. മോഹങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞു, മോഹങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പരാജിതനായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ?